കൺഗ്രാജുലേഷൻസ്. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് ഞാനും നിങ്ങളൊക്കെ. എന്താ കാരണം? ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ് അതിന് കാരണം. ഈ നിമിഷത്തെ വായു നമ്മൾ ശ്വസിക്കുന്നു എന്നുള്ളതാണ്. നാം ജീവനോടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ, ഈ ലോകത്തൊരു ഒരു മനുഷ്യന് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ലഭിച്ച അത്യുന്നതരായ മനുഷ്യരാണ് നമ്മൾ. അപ്പം നമുക്ക് മുമ്പിൽ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം കാഴ്ചവെക്കുക എന്നുള്ളതാണ്. നമുക്ക് സക്സസ്ഫുള്ളായി ജീവിക്കണമെങ്കിൽ നമുക്കുണ്ടാവേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമുക്ക് ഓരോ ജീവിത മേഖലകളിലും വളരെ എനർജൈസ്ഡ് ആയിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു എനർജി ലെവൽ ഓരോ കാര്യത്തിലും എത്രയാണ് എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഒരു സർക്കിൾ വരയ്ക്കുക, ഒരു വട്ടം. അതിനെ ഒരു എട്ട് പോർഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഇങ്ങനെ വരച്ചിട്ട് ഒരു എട്ട് പോർഷനായിട്ട് തിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും, കുടുംബം, ജോലി, സൗഹൃദം, സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ മേഖലകളാണോ ആവശ്യം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ എട്ട് മേഖലകൾ നിങ്ങളവിടെ എഴുതി വെക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എട്ട് മേഖലകൾ, നിങ്ങൾക്ക് അതിലെ ഒരു എനർജി ലെവൽ എത്രയാണ് എന്നുള്ളത് ഒന്ന് വിലയിരുത്തുക. ഇപ്പോൾ ഫാമിലി ലൈഫിലാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഫാമിലി ലെവലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിൽ 10-ൽ 10 കൊടുക്കുക. അവിടെ ഒരുപാട് ഒരുപാട് പിഴവുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അത്ര സക്സസ്ഫുൾ അല്ലെങ്കിൽ 2-ഓ 1-ഓ 0-ഓ ഒക്കെ കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി ലെവലിൽ നിങ്ങളെന്നും മെഡിറ്റേഷനും എന്നും നല്ല ഊർജ്ജസ്വലതയോടെയൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളതിനൊരു 10 കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളതിൽ വളരെ കുറവാണെങ്കിൽ അതിന് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു മാർക്ക് നിങ്ങളവിടെ എഴുതി വെക്കുക. ഓക്കെ. ഇനി നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന് 10 കൊടുക്കുക. സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതിന് 8-ഓ 8-ഓ എത്ര അതിൻ്റെ ലെവലിനനുസരിച്ചുള്ള ഒരു മാർക്ക് 10-ൽ നിങ്ങൾ കൊടുക്കുക. അതവിടെ നോട്ട് ചെയ്തേക്കുക. നിങ്ങളുടെ എനർജിയെ നിങ്ങൾക്ക് ഓരോ ഫീൽഡിലുള്ള എനർജി എത്രയാണ് എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അനലൈസ് ചെയ്തതിലൊന്ന് ചെക്ക് ചെയ്യുക, എവിടെയാണ് എനിക്ക് എനർജി ഏറ്റവും കുറവ്, എവിടെയാണ് കൂടുതൽ, എവിടേക്കാണ് ഞാൻ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഓക്കെ, ഏതിലൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത്, എന്തൊക്കെ ഈ എനിക്ക് എനർജി കുറഞ്ഞ ഒരു മേഖലകളിൽ ഞാൻ എന്ത് പുതിയ സ്ട്രാറ്റജീസാണ് പരീക്ഷിക്കേണ്ടത് എന്നൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ. ജീവിതത്തിൽ കൂടുതൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെന്ത് ചെയ്യണമെന്ന് പറയാം, നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് സക്സസ്സുകളൊന്ന് അനലൈസ് ചെയ്തിട്ട് അതൊന്നുകൂടി സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആ സെലിബ്രേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു എനർജി, അടുത്ത പുതിയ പുതിയ സക്സസ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പെട്രോൾ ടാങ്കിൽ പോയിട്ട് പെട്രോൾ അടിക്കുന്നത് പോലെ അതിൽ നിങ്ങൾ ശേഖരിക്കാൻ പറ്റും. നിങ്ങൾ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഡോപ്പമീൻ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഒരുപാട് കാര്യങ്ങൾ സന്തോഷപൂർവ്വം വളരെ എനർജൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ട ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം അല്ലേ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യേണ്ടത്, നമുക്ക് എനർജൈസ്ഡ് ആയിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ഓരോ ദിവസവും നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെക്കേണ്ട മറ്റൊരു കാര്യം നോട്ട് ടു ഡു ലിസ്റ്റാണ്. ടു ഡു ലിസ്റ്റിൻ്റെ കൂടെ തന്നെ ഒരു നോട്ട് ടു ഡു ലിസ്റ്റ് കൂടി വേണം. പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു എനർജി ഓരോ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് തികച്ചും അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ഈ നോട്ട് ടു ഡു ലിസ്റ്റ് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താവും, അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഡിസ്ട്രാക്റ്റഡായി നിൽക്കാൻ പറ്റും. നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആവുകയും ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുകയും ചെയ്യും. പലപ്പോഴും നമ്മളെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന അത്തരം കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിലും മറ്റുമെല്ലാം നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പം നമുക്ക് അത്തരത്തിലുള്ളൊരവസ്ഥയാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും ഈ മെത്തേഡുകളെല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ വളരെ എനർജൈസ്ഡ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഉപയോഗപ്പെടുത്തുക. ഓക്കെ. പിന്നെ ഒരിക്കൽ മരണത്തിൻ്റെ അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് ജീവിതം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ജീവിക്കേണ്ടത്. ഓക്കെ, ബൈ.